ഏകീകൃത സിവിൽ കോഡിനെ ചൊല്ലി സിപിഎമ്മിൽ ഭിന്നത. സെമിനാറിലേക്ക് സമസ്തയും ലീഗിനെയും ക്ഷണിച്ചതിൽ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായം. അതേസമയം ഇ പി പങ്കെടുക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എൽ ഡി എഫ് കൺവീനറെ സെമിനാറിലേക്ക് പ്രത്യേകം ക്ഷണിക്കണമോ എന്നും ഗോവിന്ദൻ ചോദിച്ചു. ഏകീകൃത സിവിൽ കോഡിൽ സിപിഎമ്മിന് ഒരൊറ്റ നിലപാടെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. നിലപാട് വ്യക്തമാക്കാത്ത കോൺഗ്രസിനെ എങ്ങനെ സെമിനാറിലേക്ക് ക്ഷണിക്കുമെന്നും സീതാറാം യെച്ചൂരി കോഴിക്കോട്ട് ചോദിച്ചു. ആളെയൊന്നും ഒരാളെയും ക്ഷണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ ക്ഷണിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? ക്ഷണിക്കേണ്ട കാര്യമില്ല, അറിയില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്. നമ്മളല്ല, പാർട്ടി തീരുമാനിച്ചതല്ലേ. തീരുമാനത്തിന്റെ ഭാഗം എല്ലാവർക്കും ഭാഗമല്ലേ? ആരെങ്കിലും ഒരാൾക്ക് മാത്രം ഭാഗമല്ലാതെയും ബാക്കി എല്ലാവർക്കും ഭാഗമാകില്ലല്ലോ. എല്ലാവർക്കും ഭാഗമായിട്ടുള്ള കാര്യമാണ്. സി പി എമ്മിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ഏതെങ്കിലും പ്രതിനിധിയെ ഇവിടെ പ്രത്യേകമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് പങ്കെടുക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാം വന്നത് എന്തോ പറയുന്നത്, ഞങ്ങളിതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരാണല്ലോ പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ. അങ്ങനെ വന്നു എന്ന് മാത്രം കണ്ടാൽ മതി. എല്ലാവരും പങ്കെടുക്കും. എല്ലാവരും സി പി എമ്മിൻ്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. പങ്കെടുക്കുമല്ലോ, പങ്കെടുക്കുമല്ലോ. കൺവീനർ പങ്കെടുത്തോളം, നിർബന്ധമൊന്നുമില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും പ്രജിത് മോഹൻ ചിരികാട്. പ്രജിത്ത്, ഇവിടെ സി പി എമ്മിനുള്ളിലെ ഭിന്നത എന്നതിലുപരി ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ളിലെ ഭിന്നത അത് തന്നെയല്ലേ മറനീക്കി പുറത്തു വരുന്നത്? കെ പി, എന്തായാലും ഏകീകൃത സിവിൽ കോഡിനെതിരെ സെമിനാർ നടത്താൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എൽ ഡി എഫ് കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ ഈ സെമിനാറിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അത് വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ സമയത്താണ് എം വി ഗോവിന്ദൻ വളരെ രൂക്ഷമായൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി എടുത്ത തീരുമാനം അത് എല്ലാവർക്കും ബാധകമാണ്, ഒരാൾക്ക് മാത്രം തീരുമാനം ബാധകമല്ല എന്നൊരു സാഹചര്യമില്ല. ഞങ്ങളെല്ലാവരും പ്രധാനപ്പെട്ട ചുമതലക്കാരാണ്. എം വി ഇ പി ജയരാജൻ എന്തുകൊണ്ട് ഈ സെമിനാറിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണമെന്നുള്ള വളരെ രൂക്ഷമായ, അല്ലെങ്കിൽ വളരെ തുറന്നുള്ളൊരു ഒരു ഭിന്നത വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണം വ്യക്തമായി വരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ഈ സീതാറാം യെച്ചൂരി വന്ന ഈ പാർട്ടിക്കകത്ത് ഈ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ഒറ്റ അഭിപ്രായമാണെന്ന് പറഞ്ഞെങ്കിലും അതൊരു ദുർബലമായ പ്രതിരോധം മാത്രമേ ഒതുങ്ങുന്നതാണ് നമ്മൾ ഈ മണിക്കൂറിൽ കാണുന്ന കാഴ്ച. എന്തായാലും സിവിൽ കോഡ് വിഷയത്തിൽ നേരത്തെ മുന്നണിയിലുണ്ടായ പൊട്ടിത്തെറികൾക്ക്, അല്ലെങ്കിൽ മുന്നണിയിലുണ്ടായത് സി പി ഐയുടെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു നിലപാടിനപ്പുറത്തേക്ക് ആ രീതി സി പി എമ്മിനകത്ത് തന്നെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. എന്തുകൊണ്ട് ഇപ്പോൾ മറ്റൊരു നിലപാടിലേക്ക് വരുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ സി പി എമ്മിന് മുന്നണിക്കുള്ളിൽ, എൽ ഡി എഫ് മുന്നണിക്കുള്ളിൽ മാത്രമല്ല സി പി എമ്മിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭിന്നതയുണ്ട്. ഇതിനെ അനുകൂലിക്കുന്ന സമീപനം, ഇതിനെ എതിർക്കുന്ന സമീപനം. ഈ എതിർക്കുന്ന സമീപനം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് എന്നുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് സി പി എം സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ഇ പി ജയരാജനെ പോലുള്ള ഒരു സമുന്നതനായ നേതാവ്, അതും എൽ ഡി എഫ് കൺവീനർ തന്നെ വിട്ട് നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട സി പി എം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രക്ഷോഭത്തെ തന്നെ അപ്പാടെ ക്ഷീണിപ്പിക്കും അല്ലേ? കെ പി, അതിലൊരു രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ നേതാക്കൾ പലപ്പോഴേ നടത്തുന്ന പ്രസ്താവനകൾ പലതും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇ എം എസിനെ പോലെ സി പി എമ്മിൻ്റെ ഏറ്റവും സമ്മതരായ നേതാക്കൾ ഒരാളായിരുന്ന ഇ എം എസ് നടത്തിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ ശരീരത്തിനൊക്കെതിരെയുള്ള നിലപാടുകളൊക്കെ എക്കാലത്തും ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായി തന്നെ ഉള്ളതായിരുന്നു. അത് നിയമപരമായി അല്ലെങ്കിൽ രേഖാപരമായി ഒക്കെ തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമാണ്. എന്നാൽ അടുത്ത കാലത്ത് ഈ സിവിൽ കോഡ് സംബന്ധിച്ച ഒരു കേന്ദ്രതലത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വരുന്നു. അതിന് പിന്നാലെ സി പി എം വലിയ രീതിയിൽ കൊണ്ടുപിടിച്ച പ്രതിഷേധങ്ങൾ ഇത് മുസ്ലിം വിരുദ്ധമാണ് തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനങ്ങളുമൊക്കെയായി അതൊരു തരം ധ്രുവീകരണ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ മുൻപ് പാർട്ടി നേതാക്കൾ പറഞ്ഞ നിലപാടുകൾ സി പി എമ്മിന് വലിയ തലവേദനയായി മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്ത കാലത്തും അപ്പോൾ സി പി എമ്മിന്റെ പി സതീദേവി പോലെയുള്ള നേതാക്കളുടെ പ്രസ്താവനകൾ ഏകീകൃത സിവിൽ കോഡിനെ ഏതാണ്ട് തത്വത്തിൽ അംഗീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു. അത് പിന്നീട് അടുത്ത വരുത്തിപ്പ് നിലവിൽ വനിതാ കമ്മീഷനായ പി സതീദേവി ഏറ്റവും അവസാനമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് രാജ്യത്തെ സിവിൽ നിയമങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്ത്രീ പുരുഷ അസമത്വം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് നമ്മൾ ഏത് തരത്തിലുള്ള ചർച്ച നടത്തുമ്പോഴും ഈ അസമത്വം നമ്മളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ പി സതീദേവി നടത്തിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അത് അന്ന് നമ്മൾ അന്ന് വിലയിരുത്തപ്പെട്ടത് സി പി എമ്മിനകത്ത് ഒരു രണ്ടഭിപ്രായം എന്ന നിലയിലാണ്. സി പി എമ്മിനെ പരസ്യമേ എതിർക്കുന്നില്ലെങ്കിലും ഈ ചർച്ചകൾ നടത്തുമ്പോൾ, അതായത് ഏകീകൃത സിവിൽ കോഡിനെതിരെ സി പി എം സെമിനാർ നടത്തുമ്പോൾ ഈ വിഷയത്തിൽ സ്ത്രീ പുരുഷ അസമത്വം നിലനിൽക്കുന്നത് കൂടി കൂട്ടി വായിച്ചുകൊണ്ടുള്ള തരത്തിലായിരിക്കണം ചർച്ചകൾ നടത്തണം എന്ന് പി സതീദേവി.
തന്നെ വലിയ രീതിയിലുള്ള ഭിന്നത. നേരത്തെ ലീഗിനെ ഇതുമായി ബന്ധപ്പെട്ട് സെമിനാറിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള വിഭാഗീയത ഉണ്ടായിരുന്നു. സി പി എം നേതൃത്വം തന്നെ അത്തരത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയതുമാണ്. അതുകൂടാതെ സമസ്തയ്ക്കുള്ളിലും വലിയ രീതിയിലുള്ള ഭിന്നത ഇതിനകം രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് പ്രജിത്ത് പറഞ്ഞത് പോലെ തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീ ദേവിയുടെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇപ്പോൾ ഇ പി ജയരാജനും അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള നീക്കമാണ് ഇ വി ഗോവിന്ദ് നടത്തിയത്, എ കെ ബാലൻ നടത്തിയത്. കാരണം പാർട്ടിക്കുള്ളിലെ വിഭാഗീയത എന്ന രീതിയിൽ അതിനെ വരുത്തി തീർക്കാനുള്ള ചില ഇടപെടലുകളും ചില കോണുകളിൽ നിന്നും ശക്തമാണ്. പക്ഷേ അതിലുപരിയായിട്ട് ആ ഭിന്നതയുണ്ട്. ഇ പി ജയരാജനും എം വി ഗോവിന്ദനും തമ്മിലുള്ള ആ ഭിന്നത പരസ്യമാണ്. പക്ഷേ അതിലുപരിയായിട്ട് ഇപ്പോൾ പ്രകടമാകുന്നത് സി പി എമ്മിനുള്ളിലെ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നിലപാടിലെ ഒരു ഭിന്നത തന്നെയാണ്. ഇതിനെ അനുകൂലിക്കുന്നവർ തന്നെയാണ് കൃത്യമായി തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് പറയുന്നത് അല്ലേ? അത് തന്നെയാണ് കെ പി. എക്കാലത്തും സി പി എം പറയുന്നത് തങ്ങളൊരു പുരോഗമന പാർട്ടിയാണെന്നുള്ളതാണ്, ഇടതുപക്ഷ പാർട്ടികളെല്ലാം പുരോഗമന നിലപാടുകൾ ഉള്ളവരാണ് എന്നാണ്. അപ്പോൾ ഇ എം എസ് ഒക്കെ അടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. സതീദേവിയുടെ മുൻ നിലപാടുകൾ പറഞ്ഞു എങ്കിൽ ഒരുപക്ഷെ സതീദേവി ഇന്നത്തെ സെമിനാറിൽ സതീദേവി നിലപാടെടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ നിമിഷവും വ്യക്തതയില്ല. അത് നിൽക്കുമ്പോൾ തന്നെ ഏകീകൃത സിവിൽ കോഡിന് സമാനമായി അല്ലെങ്കിൽ വ്യക്തി നിയമങ്ങളുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ ഒരു സമാനമായ രീതിയിലായിരിക്കും ഏകീകൃത സിവിൽ കോഡ് വരിക എന്ന കാര്യത്തിൽ രാജ്യത്തെ നിയമവിദഗ്ധർക്കടക്കം മറ്റൊരു എതിരഭിപ്രായമില്ലാത്ത സാഹചര്യമാണ്. കാരണം സിവിൽ നിയമങ്ങൾ നിൽക്കുന്ന അസമത്വങ്ങൾ തന്നെ എക്കാലത്തും ചർച്ചയായിട്ടുള്ളത്. ഈ മാറ്റങ്ങൾ, സ്ത്രീപുരുഷ അസമത്വങ്ങളൊക്കെ വരുന്ന വിഷയങ്ങളിലൊക്കെ സി പി എം എക്കാലത്തും നിലപാട് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി നമ്മളൊപ്പം ചിരിക്കുകയാണ്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇന്ന് ഏകീകൃത സിവിൽ കോഡിനെതിരെ കോഴിക്കോട് സെമിനാർ സി പി എം നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ. നേരത്തെ തന്നെ ഈ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഇ എം എസ് ഉയർത്തിയ വാദഗതികളെ അനുകൂലിക്കുന്ന അത്തരത്തിലുള്ള സമീപനങ്ങൾ പുലർത്തുന്ന ഒരു വിഭാഗം നേതൃനിര സി പി എമ്മിൽ ഉണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നു. സതീ ദേവിയുടെ നിലപാടുകളടക്കം നമ്മൾ ചർച്ച ചെയ്തതുമാണ്. ഇപ്പോൾ ഇ പി ജയരാജനും ഇങ്ങനെ വിട്ടുനിൽക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത എന്നതിലുപരിയായിട്ട് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഭിന്നത അതുകൂടി മറന്നേക്ക് പുറത്തു വരികയല്ലേ? തീർച്ചയായിട്ടും. കാരണം സി പി ഐ എമ്മിന്റെ മുൻകാല നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷതയ്ക്ക് ബലം കൊടുക്കുന്ന തരത്തിലുള്ള നിയമ നിർമ്മാണങ്ങളും അല്ലെങ്കിൽ ആ ഭരണഘടനയിലെ 44-ാം ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളും നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കണം, അത് നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. ഇ എം എസ് 85-86 കാലങ്ങളിൽ വ്യക്തമായിട്ട് ദേശാഭിമാനിയിൽ എഴുതിയിരുന്ന ആർട്ടിക്കിളുകൾ, ലേഖനങ്ങൾ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ വായിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ നിലപാടെടുക്കില്ല. പിന്നെ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ ദൈനംദിനം കാണിച്ചു കൂട്ടുന്ന വംഗത്തരങ്ങൾക്കിടയിൽ ഒരു കോമിക് റിലീഫ് മാത്രമാണ്. ഇ പി ജയരാജൻ ഇസ് എ കോമിക് റിലീഫ്. അപ്പൊ ജനങ്ങൾക്കൊരു കോമഡിയാണ് അദ്ദേഹം. അദ്ദേഹം പിന്നെ പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നത് ഇ എം എസിന്റെ സിദ്ധാന്തം വായിച്ചുകൊണ്ടൊന്നുമല്ല, അദ്ദേഹം പുസ്തകമൊന്നും വായിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു റിസോർട്ടിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ കാര്യം ചർച്ച ചെയ്യാൻ പോയിട്ടുണ്ടാവും. പക്ഷെ എം വി ഗോവിന്ദൻ മാഷ് അത് ഇപ്പൊ ഇവർ പറയുന്ന കേട്ടത്തോന്ന് ഇവരൊക്കെ വലിയ സൈദ്ധാന്തികന്മാരാണെന്നാണ്. എം വി ഗോവിന്ദൻ മാഷ് എത്ര വലിയ സൈദ്ധാന്തികനാണെന്ന് നമ്മുടെ അപ്പം കച്ചവടത്തിൽ മനസ്സിലായില്ലേ, കേരളയിലെ. അപ്പൊ ഇവരൊന്നും ഒരു പുസ്തകം വായിക്കാത്ത സി പി എമ്മിന്റെ പുതിയ തലമുറയോട് വളരെ ചേർന്ന് നിൽക്കുന്ന വെറും കച്ചവട താല്പര്യം മാത്രമുള്ള കുറെ കൂട്ടരാണ്. ഇവർക്ക് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായമാണിതൊക്കെ. മൂന്നാം തവണ അത് ഹാട്രിക് അടിക്കാൻ വേണ്ടിയിട്ട് മൂന്നാം തവണയും ഭരണം പിന്നെ കയ്യിൽ വരണമെങ്കിൽ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളെ നന്നായി പ്രീണിപ്പിച്ചാൽ മാത്രമേ പറ്റൂ എന്ന ഒരു മരുമകൻ സിദ്ധാന്തം മാത്രമാണിത്. അപ്പോ ഈ ഐ എം എസ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഇ എം എസിന്റെ ലീഗിന്റെ ഇപ്പൊ എം വി രാഘവൻ വരെ പുറത്തു പോകാൻ കാരണം എന്താണ് അറിയാലോ. ഈ ലീഗിന്റെ എന്ന് മുതലാണ് ലീഗിനെ ഇവർ പ്രണയിച്ചു തുടങ്ങിയത്? വീണ്ടും എപ്പോഴാണ് മുസ്ലിം സമുദായത്തിലെ മുജാഹിദായിക്കോട്ടെ, സമസ്ത ആയിക്കോട്ടെ, സുന്നി ആയിക്കോട്ടെ, ഇ കെ സുന്നി ആയിക്കോട്ടെ, എ പി ആയിക്കോട്ടെ, എല്ലാ മുസ്ലിം വിഭാഗവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കണം, അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും എന്ത് തന്നെ പിന്നെ വേണമോ മുസ്ലിം സമുദായം എന്ത് ആവശ്യപ്പെടുന്നത് നൽകാൻ തയ്യാറാണെന്ന രീതിയിൽ നിൽക്കുകയാണ് സി പി എം. അപ്പൊ ഇവിടെ പ്രശ്നം വരുന്ന എന്താണ്, ഞാൻ നേരത്തെ ഇന്നലത്തെ ജനം ജീവിയുടെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, അതായത് ക്രിസ്ത്യാനി ഹിന്ദു ഇവർ രണ്ടു കൂട്ടരും ഒരു മൂന്ന് വിവാഹം കഴിച്ചാൽ അവർ ജയിലിനകത്താണ്, ഒരു മുസ്ലിമിനാവാം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് കാണാനാവുന്നില്ലേ? സെക്യുലറിസത്തിനും ഇക്വാളിറ്റിക്കും അതായത് തുല്യതയ്ക്കും സമത്വത്തിനും വിരുദ്ധമല്ലേ? ഒരു രാജ്യത്ത് രണ്ട് പൗരന്മാർക്ക് മതത്തിനടിസ്ഥാനത്തിൽ രണ്ട് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ആ രാജ്യത്തെ പുറകോട്ടടിപ്പിക്കുകയല്ലേ ഉള്ളൂ. ഒരു പ്രോഗ്രസീവ് നേഷൻ, ഒരു പുരോഗമനം ചിന്തിക്കുന്ന രാജ്യത്തിന് ഒരിക്കലും ദോഷമല്ലെന്നറിയാമല്ലോ. സി പി എമ്മിന്റെ
ഇ പി ജയരാജനായിട്ടുള്ള പ്രശ്നം പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ EMS ആദരിക്കുന്ന തലമുറ, ഒരു ആദരവ് അവർക്കൊന്നുമില്ല. EMS അല്ലെങ്കിൽ പഴയ തലമുറയോടോ CPMന്റെ നേതാക്കന്മാരോടോ ഒന്നും ഇവർക്കൊന്നും യാതൊരു ആദരവുമില്ല. ഇത് പിണറായി ഇഷ്ടമാണ്, കമ്മ്യൂണിസ്റ്റ് പിണറായി ഇന്ത്യ മുസ്ലിം എന്നൊക്കെ വേണേ CPIM മൊത്തം പേര് അബ്രിവേഷന് എക്സ്പാൻഷൻ പറയാം. കാരണം പിണറായി ഇഷ്ടമാണ്. എന്താണ്, ചിലർക്ക് MLA ആയാൽ പോലും നിയമസഭയിൽ വരേണ്ടതില്ല, അവർക്ക് ആഫ്രിക്കയിലോ മറ്റും പോയിട്ട് സ്വർണം കുഴിച്ചെടുക്കാനുള്ള അനുമതിയാണ്, അവർ നിയമസഭയിൽ വരണമെന്നില്ല. തന്റെ വാർഡിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തന്റെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നില്ല. CPM മുന്നോട്ട് വെക്കുന്നത് ഇന്ന് കച്ചവട മുതലാളിത്ത രാഷ്ട്രീയമാണ്. അതിന്റെ ഭാഗമാണ് വിദേശത്തു നിന്നുള്ള പല മുതലാളിമാരും കേരളത്തെ ദത്തെടുത്തത് പോലെ നയിക്കുന്നുണ്ട്. അവർക്ക് എന്ത് അപ്രീതികരമാണോ അതൊന്നും പിണറായി വിജയൻ ചെയ്യില്ല, അവർക്ക് എന്ത് പ്രീതികരമാണോ അത് മാത്രം ചെയ്യുന്നു. സത്യത്തിൽ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിക്കുകയും രാജീവ് ഗാന്ധിയോടക്കം പോരടിക്കുകയും ചെയ്തത് CPM ആണ്. എന്താ കാര്യം, ഈ Article 44 ഒരു കാരണവശാലും ഈ സുലൈമാൻ ചേട്ട് പറയുന്നത് കേട്ടിട്ട് നീക്കം ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞത് EMS ആണ്. ഇനി ഇവർ പറഞ്ഞ എന്തിനാണ്, നരേന്ദ്രമോദി RSS തിട്ടൂലം അനുസരിച്ച് മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സിവിൽ കോഡ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന് നേരെ വിരുദ്ധം പറയാണ്. ഈ CPM എന്ന പാർട്ടി എന്ത് പറഞ്ഞാൽ നമ്മളൊരു 30-40 വർഷം കാത്തിരുന്നാൽ അതിന് നേരെ വിപരീതം പറയും. ഈ പാർട്ടി സത്യത്തിൽ ഈ രാഷ്ട്രത്തോട് യാതൊരു കൂറുമില്ലാത്ത പാർട്ടിയാണ്. അധികാരത്തിൽ വരാൻ വേണ്ടി എന്ത് വിടിപണിയും ചെയ്യുന്ന താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തി CPM നേതൃത്വത്തിലെ ഒരു വിഭാഗം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പിണറായിയെ കൂട്ടുനിൽക്കുന്ന പിണറായിയും സംഘവും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിൽ എതിർസ്വരങ്ങൾ ഉയരുന്നുണ്ട്. എതിർസ്വരങ്ങളെ അടിച്ചമർത്തും സ്വാഭാവികമായും പിണറായി സം അത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ചില എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നത് ഈ പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അതിനെതിരെയുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഒരു ക്ഷീണം വരുത്താനുള്ള സാധ്യതയില്ല ഈ ഒരു സാഹചര്യം അങ്ങനെ പരിശോധിക്കാൻ കഴിയുമോ? ഞാൻ പറയുന്നത് ഇത് അങ്ങനെയല്ല വരിക. ഇപ്പോൾ പാർട്ടിയിലുള്ള EP ജയരാജൻ അടക്കമുള്ള ആളുകളെല്ലാം മുതലാളിത്ത രാഷ്ട്രീയത്തിന് ആളുകളാണ്. അവരുടെ റിസോർട്ട് രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പല MLA ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് മുതലാളിത്ത രാഷ്ട്രീയം മാത്രമേ CPM ഇന്നുള്ളൂ, ബാക്കി എല്ലാ ശബ്ദങ്ങളെയും അവർ അടിച്ചമർത്തി കഴിഞ്ഞു. അപ്പൊ സംഭവിക്കാൻ പോകുന്നത് നേതൃനിരയിലുള്ള പിണക്കമല്ല വരാൻ പോകുന്നത്, പാർട്ടിയുടെ മണ്ണ്, പാർട്ടി ചവിട്ടി നിൽക്കുന്ന മണ്ണ്, സാധാരണക്കാരായ തൊഴിലാളി വർഗം, സാധാരണക്കാരായ അവരുടെ വോട്ട് ബാങ്ക്, യഥാർത്ഥ വോട്ട് ബാങ്ക്, കമ്മ്യൂണിസ്റ്റുകൾക്ക്, അതായത് കമ്മ്യൂണിസത്തെ വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. നേതൃനിര ഒറ്റക്കെട്ടാണ്, അവരെല്ലാവരും ഒരേ അപ്പം ഭക്ഷിക്കുന്നവരാണ്. യെസ്, നന്ദി ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും പ്രജിത്തിലേക്ക്. പ്രജിത്ത്, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നേതൃനിര സ്വീകരിക്കുന്ന നിലപാടുകൾ അതെല്ലാ കാലത്തും സാധാരണ ജനങ്ങളോട് വൈമുഖ്യം കാണിക്കുന്ന നിലപാടാണ്. മുതലാളിത്തത്തോടുള്ള ഒരു ഇഷ്ടമാണ് എല്ലാ കാലത്തും അവർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് MSനെ പോലുള്ള നേതൃനിരയെ പോലും അവരുടെ ആശയങ്ങളെ പോലും നിരാകരിക്കുന്ന പുതിയ രാഷ്ട്രീയ സമീപനം അവർ സ്വീകരിച്ചത്. എങ്കിലും CPMനുള്ളിലെ ഈ ഒരു ഭിന്നത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിജ്ഞയോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രക്ഷോഭം നടത്തുമെന്ന് അവർ പറയുമ്പോഴും ഇപ്പോൾ ആദ്യത്തെ ഒരു സെമിനാറിൽ തന്നെ ഒരു പ്രകടമായി കഴിഞ്ഞു ഇതിൻ്റെ ഒരു വിരുദ്ധത, വിരുദ്ധ സമീപനം. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകടമാകാനുള്ള ഒരു സാധ്യതയില്ലേ മുന്നിൽ? KP അങ്ങനെ തന്നെയാണ് ഈ സമയത്ത് വിലയിരുത്തേണ്ടത്. കാരണം ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനായി CPM ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അതിലേക്ക് വലിയൊരു കല്ലുകടി ഉണ്ടാകുന്നു. സെമിനാറിന് അടക്കം ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു നനഞ്ഞ പടക്കമായി പോയി എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ ഈ സെമിനാറിൻ്റെ ഒരു സംഘാടനം തന്നെ മാറിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ് ഈ വിഷയത്തിൽ ആരൊക്കെയാണ് ബാധിക്കപ്പെടുന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ, അത്തരം ഭാഗങ്ങൾ എന്നുള്ളവരുടെ അവർക്കൊരു പ്രാധാന്യം ലഭിക്കാത്ത തുടങ്ങി സെമിനാറിൻ്റെ നടത്തിപ്പിന് തന്നെ അക്ഷരത്തിൽ ഏതാണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന വിധത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഒരു രാഷ്ട്രീയ നേട്ടം മലബാർ മേഖലയിലൊക്കെ ഉണ്ടാക്കാമെന്നുള്ള CPMൻ്റെ കണക്കുകൂട്ടലിന് അത് കൃത്യമായ തിരിച്ചടി തന്നെയാണ്. അപ്പോൾ സംഘാടനത്തിലും അടക്കം ഇത്തരം വീഴ്ചകൾ വന്നിട്ട് ഒരു വളരെ ഒരു നേരത്തെ പറഞ്ഞ ഒരു മുസ്ലിം സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലാത്തത് ഇത്തരം തുടങ്ങിയ വിഷയങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് CPM എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് പറയേണ്ടി വരും. കാരണം രാഷ്ട്രീയമായിട്ട് ലീഗ് അടക്കമുള്ള സംഘടനകളെ തങ്ങളെ കടിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് ലീഗ് എത്തിയിട്ടില്ല. സംസ്ഥയിലാണെങ്കിൽ ഇതിന് വളരെ വിരുദ്ധമായ അഭിപ്രായങ്ങളുള്ള രണ്ട് തട്ടിലേക്ക് നേതാക്കൾ പോകുന്ന ഒരു സാഹചര്യം CPM
എമ്മിന്റെ സെമിനാറിൽ പങ്കെടുക്കുന്നത്, മുതിരക്കണ്ണീർ ഒഴുക്കുന്ന സിപിഎമ്മിനൊപ്പം പോകുന്നതിനെ, അങ്ങനെയൊക്കെയുള്ള തുടങ്ങിയ വലിയ വിമർശനങ്ങൾ സമസ്തയ്ക്കകത്ത് തന്നെ വരുന്നുണ്ട്, വിവിധ സംഘടനകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മലബാറിൽ ഏത് വിധത്തിലുള്ളെങ്കിലും മുസ്ലിം വിഭാഗത്തിലെ കുറെ ആൾക്കാരെ തങ്ങൾക്കൊപ്പം ചേർക്കാം, കുറെ വോട്ട് ചോർത്താൻ തുടങ്ങിയ സമീപനങ്ങൾ, അല്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തുമ്പോഴത്തേക്ക് ആ രീതിയിലേക്കുള്ള സിപിഎമ്മിന്റെ എല്ലാ ശ്രമങ്ങളും പാളിപ്പോയി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സെമിനാർ സംഘടനത്തിന്റെ ഒരു പോരായ്മയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വരുന്നത്. ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ എല്ലാ കോണിൽ നിന്നും വരുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ കോൺഗ്രസ് ക്യാമ്പിൽ പോലും സിപിഎം ഈ സെമിനാർ നടത്തുന്നതിൽ ഒരു അങ്കലാപ്പുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനടക്കം വ്യക്തമായൊരു നിലപാട് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു. പല നേതാക്കളും സിവിൽ കോഡിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അത്തരത്തിൽ അതുപോലെ തന്നെ വലിയ ഭരണപക്ഷത്തില്ലാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന ചില കക്ഷികൾ പോലും ഈ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തിന് ആവശ്യമാണ്, അത് വളരെ അത്യാവശ്യമായി നടപ്പിലാക്കേണ്ട കാര്യമാണ് എന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളൊക്കെ വരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയൊരു കോൺഗ്രസ് മൊത്തത്തിലൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയും അതിനൊപ്പം സിപിഎം ഇത്തരത്തിൽ ഒരു സെമിനാർ കൊണ്ടുവന്ന് തങ്ങളുടെ വോട്ട് ബാങ്ക് പുലർത്തുമോ എന്നൊരു അങ്കലാപ്പ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ലീഗ് അടക്കമുള്ള സംഘടനകളിലൊരു ഭിന്നിപ്പ് അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് അത്തരം ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും സെമിനാർ അടുത്തുകൊണ്ടോറും ഇപ്പോൾ സെമിനാർ ദിവസം എത്തി നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നൊക്കെ ഏതാണ്ട് അകന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാരണം സിപിഎം സംഘടിപ്പിക്കുന്ന ഈ സെമിനാറിന് തീരെ ആത്മാർത്ഥത ഇല്ലെന്നും മുന്നണിക്കകത്ത് കെട്ടുറപ്പില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ കെ എം ഷാജഹാൻ നമ്മളൊപ്പം ശരിയാണ്. ശ്രീ കെ എം ഷാജഹാൻ, ഇന്ന് ഏകീകൃത സിവിൽ കോഡിനെതിരെ സിപിഎം സംഘടിപ്പിക്കുന്ന, വൈകിട്ട് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ നിന്നും ഇ പി ജയരാജൻ വിട്ടു നിൽക്കുകയാണ്. ഇത് ഒരു രാഷ്ട്രീയ ഭിന്നസ്വരം എന്നതിലുപരി ഈ ഒരു ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് തന്നെ സിപിഎമ്മിനുള്ളിൽ ഭിന്നസ്വരം ശക്തി പ്രാപിച്ചു വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണോ? ഇത്തരത്തിൽ നമുക്കിതിനെ വായിച്ചെടുക്കാം, നോക്കിക്കാണാം. അതെ, എനിക്കതിനകത്ത് ഈ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭിന്നസ്വരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇ പി ജയരാജൻ പങ്കെടുക്കാത്തത് എന്നൊരഭിപ്രായം എനിക്കില്ല. മറിച്ച് സിപിഎമ്മിനകത്ത് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിഫലനമാണ് ഇ പി ജയരാജന്റെ ഈ അസാന്നിധ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിപിഎമ്മിന്റെ മുതിർന്ന നേതാവാണ്, പാർട്ടി സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്, അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇപ്പം വഹിക്കുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുടെ സ്ഥാനമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇ പി ജയരാജൻ പാർട്ടി നേതൃത്വവുമായി അകന്നു കഴിയുകയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. മാസങ്ങൾക്ക് മുമ്പ് സിപിഎം ഒരു രാജ്ഭവൻ മാർച്ച് നടത്തിയിരുന്നു, വലിയ മൊബിലൈസേഷൻ നടത്തിയിട്ടാണ് രാജ്ഭവൻ മാർച്ച് നടത്തിയത്. ആ രാജ്ഭവൻ മാർച്ചിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുകയുണ്ടായില്ല. അതിനുശേഷം സിപിഎം ആലോചിച്ചുറച്ച് വലിയ തോതിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് നടത്തിയ ഒരു ജനകീയ പ്രതിരോധ ജാഥയുണ്ടായിരുന്നു. ആ ജാഥയിലും ആ ജാഥയുടെ ഉദ്ഘാടനത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ആ ജാഥ ഇ പി ജയരാജന്റെ വീടിന്റെ മുമ്പിൽ കൂടി കടന്നുപോയപ്പോൾ പോലും, വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഇ പി ജയരാജൻ ആ ജാഥയിൽ പങ്കെടുത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോഴിക്കച്ചവടക്കാരുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹം തൃശ്ശൂരിലെത്തിയത്. അപ്പൊ സ്വാഭാവികമായും സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഭിന്നസ്വരത്തിന്റെ ഏറ്റവും പുതിയ പ്രതിഫലനമാണ് ആയിട്ട് വേണം ഈ സെമിനാറിൽ ഇ പി ജയരാജന്റെ അഭാവത്തെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സിപിഎം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചുവടുവെപ്പാണ് ഏകീകൃത സിവിൽ കോഡിനെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കം. ഈ നീക്കത്തിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു. കാരണം മുസ്ലിം ലീഗിനെ ക്ഷണിച്ചു, പക്ഷെ മുസ്ലിം ലീഗ് വന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് തന്നെ ഒരു തിരിച്ചടിയായിരിക്കുന്ന സാഹചര്യത്തിൽ, ആ തിരിച്ചടിയോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു തിരിച്ചടിയാണ് സിപിഎമ്മിന്റെ മുതിർന്ന നേതാവും കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുമായിട്ടുള്ള ഇ പി ജയരാജൻ സിപിഎം നടത്തുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഇടപെടലിൽ സിപിഎമ്മിന്റെ ദേശീയ സെക്രട്ടറി പോലും വന്ന് പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിലും ഇ പി ജയരാജൻ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അത് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന വലിയ വിള്ളലുകളുടെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ കഴിയുക.
യെസ് നന്ദി ശ്രീ കെ എം ഷാജഹാൻ. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും സി പി എമ്മിനുള്ളിലെ ഭിന്നത ഒരിക്കൽ കൂടി മറന്നേക്ക് പുറത്തു വരികയാണ്. ഒപ്പം ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നിലപാടിലും സി പി എമ്മിനുള്ളിലെ തന്നെ വിഭിന്ന അഭിപ്രായം തന്നെയാണ്, ഭിന്ന സ്വരങ്ങൾ തന്നെയാണ് നമുക്കിതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പ്രജിത്താണ് കോഴിക്കോടിനും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. ഈ ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ നിലപാട് വ്യക്തമാക്കാത്ത കോൺഗ്രസിനെ എങ്ങനെ സെമിനാറിലേക്ക് ക്ഷണിക്കുമെന്നാണ് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞ വാക്കുകളിലേക്ക്. It's up to the Congress to decide what is their position. Till we know what is their position, what is their stand, when there is nothing we can do about it. Every party has its own independent right to take its position and articulate it. So let them do it.